കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്റാണിത്. എന്ത് പ്രോഗ്രസ് റിപ്പോർട്ടാണ്, ആരെ കളിപ്പിക്കാനാണിത്? ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ടും ഞങ്ങളെല്ലാം നന്മ, ഞങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റിയും ഗവൺമെൻറ്റിനെ പറ്റി എന്ത് പറയാനാണ്? ഇത് പ്രോഗ്രസ് റിപ്പോർട്ടല്ല, ഇത് കളർ റിപ്പോർട്ടാണ്. ഇതാരും അംഗീകരിക്കത്തില്ല. ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു ഗവൺമെൻറ്റാണ്. ഇവർക്ക് ധാർമ്മികമായി അധികാരത്തിൽ തുടരാൻ പോലുള്ള അവകാശമില്ലാത്ത ഗവൺമെൻറ്റാണ്. എന്നാലും അവർ ഞങ്ങൾ തിരുത്ത് അത്, എന്നിട്ടും ഞങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് വളരെ വളരെ ദൗർഭാഗ്യകരമായി പോയി. അത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വലിയ 18 സീറ്റുകളിൽ വിജയിച്ചെങ്കിലും തൃശ്ശൂരിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ട്. 3 സ്ഥാനത്തേക്കാണ് അവിടെ BJP വിജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് എന്താണ് അതിൻ്റെ ഒരു? തീർച്ചയായിട്ടും അത് പാർട്ടി ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടി KPCC പരിശോധിച്ച് നടപടി സ്വീകരിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ ലൈവായിട്ട് ഒരു അടി ഉണ്ടാകുന്ന അവസരം അല്ല, അതുണ്ടായിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത്, എന്ത് ചെയ്യണമെന്നുള്ള പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനം വൈകാതെ എടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയ വിജയം നേടുകയും അവിടെ മാത്രം തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സംഘടനാപരമായി സുരേഷ് ഗോപി വിലയിരുത്തുന്നതിൽ അല്ലെങ്കിൽ BJP അവിടെ ഒരു ത്രെട്ടായി കാണുന്നതിൽ ഒരു വീഴ്ച വരുത്തിയെന്ന് പാർട്ടി? അല്ല, എന്താണ് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരിശോധന നടക്കുന്നതിനിടയിൽ ഞാനൊരു കാര്യം പറയുന്നത് ശരിയല്ല. പരിശോധിച്ച് പാർട്ടി അതിനകത്തോട് നടപടി സ്വീകരിച്ചു. അത് മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാരെ ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ട ജീവിയെന്നും ഇപ്പം എന്താ വിളിച്ച് വിവരദോഷിയെന്നും, അദ്ദേഹം വലിയ വിവരമുള്ള ആളല്ലേ, അപ്പോൾ എല്ലാവരെയും വിവരദോഷിയെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അപ്പോൾ വിവരദോഷിയാണെന്നും നികൃഷ്ടജീവിയാണെന്നും ഒക്കെ പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അദ്ദേഹത്തിന് അത്രയും വിവരമുള്ള ഒരാൾ കേരളത്തിൽ ഇല്ലയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വന്നപ്പോഴാണ് അല്ല, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരെ വിമർശനം ഉണ്ടാകും. ആ വിമർശനങ്ങളെ വളരെ ഗൗരവത്തോടെ പരിശോധിക്കാനും അല്ലെങ്കിൽ സമചിത്വതയോടെ നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ഒരാളൊരു ഒരു സമൂഹത്തിനൊരു മാന്യതയുള്ള വ്യക്തിയാണ്. ആ സമൂഹത്തിന് മാന്യതയുള്ള ഒരു ബിഷപ്പ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം വിവരദോഷിയാണ് എന്ന് പറയുന്ന അതിനോട് നമുക്ക് ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുമോ? അത് ശരിയാണോ? ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ്, നികൃഷ്ടജീവികളാണ് എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? അതൊന്നും ഒരിക്കലും ശരിയായ നടപടിയല്ല. അതാണ് എനിക്കും മനസ്സിലാകാത്തൊരു കാര്യം. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് ഇപ്പോൾ പുറത്തിറക്കിയത് തന്നെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ജനങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ തിരിച്ചടി വരുമ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടിക്കകത്ത് നിന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്. CPM അങ്ങനെ ഒരു ചോദ്യം വരാൻ അങ്ങനെയല്ല, അത് കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യങ്ങൾക്ക് മുകളിലാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യത്തില്ല. അദ്ദേഹം വിജയിച്ചല്ലോ, അദ്ദേഹം വിജയിച്ചു, നല്ല 4 തവണ അദ്ദേഹം MP ആയല്ലോ. അപ്പം എന്തെങ്കിലും പരാതി കൊണ്ട് പാർട്ടി പരിശോധിക്കും. തൃശൂർ കൂട്ടത്തലിന് പിന്നാലെ തന്നെ ഇപ്പോൾ അവിടെ ഒരു പോസ്റ്റർ, പ്രസ് ക്ലബിന് മുന്നിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് അനിലക്കരയ്ക്കെതിരെയും. അതിനകത്ത് ഇത്രയേ ഉള്ളൂ, തൃശ്ശൂരെ കാര്യത്തിൽ KPCC അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, യുക്തമായ നടപടികൾ ഉടനടി ഉണ്ട്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് CPI അതോടൊപ്പം കേരള കോൺഗ്രസ്, അത് ജോസ് കെ മാണിയും അവരെ ഉയർത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. UDF നിന്ന് പുറത്താക്കിയപ്പോഴാണ് LDF എന്ന ഒരു ആശ്രയത്തിലേക്ക് പോയതെന്ന് ജോസ് കെ മാണി രാവിലെ പറഞ്ഞിട്ടുമുണ്ട്. UDF എടുക്ക, യാതൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ജനതാദൾ വീരേന്ദ്രകുമാർ UDFലായിരുന്നപ്പോൾ അവർക്ക് രാജ്യസഭ കൊടുത്തു, രാജ്യസഭയായിട്ട് അങ്ങോട്ട് ചെന്നു, രാജ്യസഭയും പോയി മന്ത്രിസ്ഥാനവും പോയി. ഇപ്പോൾ കേരള കോൺഗ്രസിനും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ കാര്യമാണ്, ഞങ്ങളിപ്പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല. അതൊന്നും ഇപ്പം ആലോചിക്കേണ്ട കാര്യമില്ല. UDF അതൊന്നും ഇപ്പം ആലോചിക്കേണ്ട, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പം ഇല്ല. ഷാഫി ഞങ്ങളുടെ ഒരു അഭിമാനമാണ്, കേരളത്തിലെ മതേതര വിശ്വാസികളുടെ ഒരു പ്രതിബിംബമായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസിന് എന്ന് മുതൽക്കൂട്ടായിരിക്കും, UDFന് മുതൽക്കൂട്ടായിരിക്കും, കേരള സമൂഹത്തിന് മുതൽക്കൂട്ടായിരിക്കും, അത് യാതൊരു സംശയവുമില്ല. ഷാഫിയെ അപകീർത്തിപ്പെടുത്താനും മോശക്കാരനാക്കാനും ഒത്തിരി ശ്രമം നടന്നു. ഒരു തികഞ്ഞ മതേതരവാദിയായ ഈ ചെറുപ്പക്കാരനെ വർഗീയവാദിയാക്കാൻ നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ പൊളിഞ്ഞു. ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം ജനങ്ങൾ നൽകി, എന്നിട്ടും CPM പഠിക്കുന്നില്ല എന്നതിലാണ് എനിക്ക് വിഷമമുള്ളത്.
പക്ഷേ അങ്ങനെയൊന്നും തകർക്കാൻ കഴിയുന്ന നേതാക്കളല്ല യൂത്ത് കോൺഗ്രസിലൂടെയും കെ എസ് സിയിലൂടെയും ഒക്കെ കടന്നു വന്ന ഷാഫിയെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കന്മാർ. അവരൊക്കെ ടെസ്റ്റഡായിട്ടുള്ള നേതാക്കന്മാരാണ്. ജനങ്ങൾ മനസ്സിലാക്കിയത് 4 തവണ MLA ആയ ആളാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു പ്രചരണം നടത്തിയാലോ ഇല്ലാതെ പോകുന്ന വ്യക്തിത്വമൊന്നുമല്ല ഷാഫി പറമ്പലിനെ പോലുള്ള ആളുകൾക്കുള്ളത്. ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഭാവിയിലെ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ പാലക്കാട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് തൃശ്ശൂരിലെ വിജയം BJP വലിയ ആത്മവിശ്വാസം നൽകി. പാലക്കാടൊക്കെ ഞങ്ങൾ പാട്ടും പാടിയേക്കത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.